നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഏതാനും ദിവസം മുൻപാണ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കിയത്. രാജ്യമാകെ നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒത്തുചേർന്ന് ഇതിനെതിരെ പ്രമേയം പാസാക്കുന്നത്. പ്രമേയത്തിനെതിരെ കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രംഗത്ത് വന്നിരുന്നു. പൗരത്വ ഭേദഗതി നിയമം തങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെ ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകൾ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് കേരളം ഈ പ്രമേയം പാസാക്കിയത്. മാത്രവുമല്ല, ദേശീയ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട നടപടികളും പശ്ചിമബംഗാളിന് പിന്നാലെ കേരളവും നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ യൂണിയൻ പാസാക്കിയ ഒരു നിയമം നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന നിലപാടെടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്നാണ് ഉത്തരം ലഭിക്കുക. സംസ്ഥാനങ്ങൾക്ക് മേൽ കേന്ദ്രത്തിന് അധികാരങ്ങൾ നൽകുന്ന ഭരണഘടനയിലെ 257, 258, 355, 356 അനുച്ഛേദങ്ങളാണ് സംസ്ഥാന സർക്കാരുകൾ ഇങ്ങനെയൊരു നിലപാടെടുക്കുമ്പോൾ തടസ്സമായി നിലനിൽക്കുന്നത്. ഈ അനുച്ഛേദങ്ങൾ അനുസരിച്ച് പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകാനും നിർദ്ദേശത്തിന് സംസ്ഥാനങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകാനും കേന്ദ്രത്തിന് അധികാരമുണ്ട്. മാത്രമല്ല, മുന്നറിയിപ്പ് ലഭിച്ച ശേഷവും സംസ്ഥാനങ്ങൾ നിയമം നടപ്പിലാക്കാൻ തയ്യാറായില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനും ഈ ആർട്ടിക്കിളുകൾ പ്രകാരം കേന്ദ്രത്തിന് സാധിക്കും. നിയമം ഭരണഘടനയ്ക്ക് എതിരാണെന്ന വാദം ഉന്നയിച്ചുകൊണ്ട് നിയമം നടപ്പിൽ വരുത്താതിരിക്കാനും സംസ്ഥാനങ്ങൾക്ക് സാധിക്കില്ല. അങ്ങനെ ചെയ്താൽ അത് ഭരണഘടനയ്ക്ക് എതിരായ നടപടിയായി കണക്കാക്കപ്പെടാം എന്നതാണ് കാരണം. നിയമം ഭരണഘടനയ്ക്ക് എതിരാണെങ്കിൽ പോലും ഈ സ്ഥിതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കുക എന്ന ഉപായം മാത്രമാണ് കേരളം, പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ നിലനിൽക്കുന്നത്. ഭരണഘടനാ അനുച്ഛേദം 131 പ്രകാരം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള കേസുകൾക്ക് തീർപ്പ് കൽപ്പിക്കാനും അധികാരം സുപ്രീംകോടതിക്ക് മാത്രമാണ്. എന്നാൽ CAA ഭരണഘടനാ സാധുതയെ സംബന്ധിച്ചുള്ള പൊതു താൽപ്പര്യ ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ കേസുകൾ തീർപ്പാക്കുന്നതുവരെ കേന്ദ്ര സർക്കാരിന് നിയമങ്ങൾ നടപ്പിൽ വരുത്താൻ കഴിയില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്.